ചരിത്രപരമായ ഒരു വിധി ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. നമ്മൾ ഓൾറെഡി അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അയോധ്യ തർക്കഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കാം എന്ന ഒരു സുപ്രധാനമായ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. ഈ വിധിയോട് പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, നമ്മുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധമന്ത്രി, ഒപ്പം പ്രതിപക്ഷത്തു നിന്നുള്ള പ്രമുഖരായ നേതാക്കൾ, ഇവരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ ട്വീറ്റിങ്ങിനായിരുന്നു അദ്ദേഹം പറയുന്നത്. 130 കോടി ഇന്ത്യക്കാരുടെ ഒരു കമ്മ്യൂണൽ ഹാർമണി, അത് തന്നെ, അത് സാഹോദര്യവും ഐക്യവും അഖണ്ഡതയും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള വിധി എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മേ ദിസ് വെരി സ്പിരിറ്റ് ഓഫ് യൂണിറ്റി ആൻഡ് ടുഗദർനെസ് പവർ ദ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ഓഫ് അവർ നേഷൻ എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. മറ്റൊരു കാര്യം പറയേണ്ടത്, അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് 10 ആണ്ടുകളായി നിന്ന ഒരു തർക്കം, അതിനെ കൺക്ലൂഡ് ചെയ്തത് വളരെ വളരെ യുക്തിപരമായ രീതിയിലുള്ള ഒരു കൺക്ലൂഷൻ എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ട്വീറ്റ് ഇതാണ്. അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ഇത് ഈ ഒരു സുപ്രീം കോടതി വിധിയിൽ. അത് നമ്മുടെ ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എല്ലാം ഊട്ടി, സംസ്കൃതിയുമെല്ലാം അതിൻ്റെ പവിത്രതയോടുകൂടി തന്നെ അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിധിയെന്ന് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് വന്നിരുന്നു. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ആകട്ടെ, അദ്ദേഹവും പറഞ്ഞത് ഈ ചരിത്രപരമായ വിധിയെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നുവെന്നാണ്. മാത്രമല്ല, കോൺഗ്രസ്സിന് വേണ്ടി ഈ വിധിയെ സംബന്ധിക്കുന്ന ഒരു പ്രതികരണം നടത്തിയത് അവരുടെ വ്യക്താവായിട്ടുള്ള രൺദീപ് സിംഗ് സുർജേവാലയാണ്. അദ്ദേഹവും പറയുന്നത് ഇതാണ്, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പരസ്പരമായ സ്നേഹവും വിശ്വാസവും എല്ലാം തന്നെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ചരിത്രപരമായ വിധി എന്ന് തന്നെ കോൺഗ്രസും ഈ ഒരു വിധിയെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം RSS ഈ വിധിയെ വളരെ പൂർണ്ണമായ രീതിയിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട്. RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, അദ്ദേഹം പറഞ്ഞത് ഈ നാട്ടിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാൻ, സമാധാനപൂർവ്വമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാൻ പ്രചോദനമാകുന്ന, സഹായകരമാകുന്ന വിധി എന്നാണ് സുപ്രീം കോടതി വിധിയെ RSS സർസംഘചാലക് ശ്രീ മോഹൻ ഭാഗവതും വിശേഷിപ്പിച്ചു. മറ്റ് പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ ലഭ്യമായി തുടങ്ങുന്നതേയുള്ളൂ. എന്തായാലും നമ്മുടെ ഒരു വലിയ രമ്യതയിൽ ഈ ഒരു തർക്കത്തെ വളരെ സോൾവ് ചെയ്തിരിക്കുന്നു സുപ്രീം കോടതി എന്നാണ് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ എല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞു വെക്കുന്നത്.